ഏവർക്കും നമസ്കാരം. കർത്തരി പ്രയോഗത്തെ എങ്ങനെയാണ് കർമ്മണി പ്രയോഗമാക്കി മാറ്റുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. കർത്താവിനും കർമ്മത്തിനും ഓരോന്നിനും പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്ന വാക്യരചനാ രീതികളെയാണ് പ്രയോഗം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിൽ കർത്തരി പ്രയോഗം എന്നാൽ എന്തെന്ന് നോക്കാം. കർത്താവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രയോഗത്തിന് കർത്തരി പ്രയോഗം എന്ന് പറയുന്നു. ഉദാഹരണത്തിന്, അമ്മ കുട്ടിയെ എടുത്തു എന്ന് പറയുമ്പോൾ അമ്മ ആണ് അവിടെ കർത്താവ്, കുട്ടി കർമ്മം, എടുത്തു എന്നുള്ളത് ക്രിയ. ഇപ്പോൾ കർത്താവ്, കർമ്മം, ക്രിയ, ആ ഓർഡറിലാണ് നമുക്ക് കർത്തരി പ്രയോഗത്തിൽ വാക്യങ്ങൾ വരുന്നത്. പോലീസ് കള്ളനെ പിടിച്ചു, അവിടെ പോലീസാണ് കർത്താവ്, കള്ളൻ കർമ്മം, പിടിച്ചു എന്നുള്ളത് ക്രിയ. ഇനി അടുത്തത് കർമ്മണി പ്രയോഗം എന്നാൽ എന്ത് എന്ന് നോക്കാം. കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രയോഗത്തിന് കർമ്മണി പ്രയോഗം എന്ന് പറയുന്നു. അപ്പൊ ഈ കർത്തരി, നേരത്തെ പറഞ്ഞ കർത്തരി പ്രയോഗത്തിലുള്ള വാക്യത്തെ കർമ്മണി പ്രയോഗമാക്കുന്നത് എങ്ങനെയായിരിക്കും? കുട്ടി അമ്മയാൽ എടുക്കപ്പെട്ടു, കള്ളൻ പോലീസിനാൽ പിടിക്കപ്പെട്ടു, അങ്ങനെയൊക്കെയാണ് കർമ്മണി പ്രയോഗത്തിൽ എഴുതുന്നത്. ഇനി കർത്തരി പ്രയോഗത്തിലെ വാക്യങ്ങളെ കർമ്മണി പ്രയോഗമാക്കി മാറ്റുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. കർമ്മണി പ്രയോഗമാക്കുന്നതിന് കർമ്മത്തെ കർത്താവിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. കർമ്മണി പ്രയോഗമാക്കുന്നതിന് കർമ്മത്തെ കർത്താവിന്റെ സ്ഥാനത്ത് കൊണ്ടുവരണം. ഈ കർമ്മത്തിന്റെ കൂടെ, ഈ കർത്താവിലോട്ട് കൊണ്ടുവരുമ്പം കർമ്മത്തിന്റെ കൂടെ എ എന്ന പ്രതിഗ്രാഹിക വ്യക്തിപ്രത്യയം ഉണ്ടെങ്കിൽ അതങ്ങ് കളയണം. എന്നിട്ട് വേണം കർമ്മത്തെ കർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട്. പിന്നീട് കർത്താവിന്റെ കൂടെ ആൽ എന്ന പ്രയോജിക വ്യക്തിപ്രത്യയം ചേർക്കണം. കർത്താവിന്റെ കൂടെ ആൽ എന്ന പ്രയോജിക വ്യക്തിപ്രത്യയം ചേർക്കണം. ക്രിയയുടെ കൂടെ പെട് എന്ന ധാതു ചേർക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു കർത്തരി പ്രയോഗത്തെ കർമ്മണി പ്രയോഗമാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതുമ്പോൾ നമുക്കത് നന്നായിട്ട് മനസ്സിലാകും. ഒരു വാക്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് കർത്താവാര്, ആര്, ആര് എന്തു ചെയ്തു എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. ആര് എന്നുള്ളതിന് കർത്താവ്, ആര് എന്നുള്ളത് കർമ്മം, എന്ത് ചെയ്തു എന്നുള്ളത് ക്രിയ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം ഞാൻ പറയാം. അഴകൻ പൂവാലിയെ തടഞ്ഞു. ആര്, ആര് തടഞ്ഞു എന്ന് നോക്കുക. അഴകനാണ് പൂവാലിയെ തടഞ്ഞത്. അപ്പോൾ അവിടെ കർത്താവ് ആരാണ്? അഴകൻ. പൂവാലി കർമ്മം, തടഞ്ഞു എന്നുള്ളത് ക്രിയ. അപ്പോൾ ഇതിനെ കർമ്മണി പ്രയോഗത്തിലോട്ടാക്കുമ്പോൾ കർമ്മത്തിനെ കർത്താവിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ പൂവാലി, ഇനി കർത്താവിന്റെ കൂടെ ആൾ ചേർക്കുക, അഴകനാൽ തടയപ്പെട്ടു അല്ലേ. ഇനി അടുത്ത വേറൊരു ഉദാഹരണം പറയാം. ഞാൻ അവളെ നോക്കി. ആരാണ് നോക്കിയത്? ഞാൻ. ആരെയാണ് നോക്കിയത്? അവളെ. അപ്പൊ അവളെ എന്നുള്ളത് കർമ്മമാണ്, അതിൻ്റെ കൂടെ ഏ ഉള്ളതുകൊണ്ട് അതങ്ങ് കളയണം. അവൾ, ഞാൻ എന്നുള്ളത് മാറിയിട്ട്, ആ രൂപം മാറിയിട്ട് എന്നാൽ, അവൾ എന്നാൽ നോക്കപ്പെട്ടു എന്ന് വരും. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. ഡ്രൈവറെ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. ഞങ്ങളാൽ ഡ്രൈവർ ശ്രദ്ധിക്കപ്പെട്ടില്ല. ഇത് ഇനി കൂടുതൽ ഉദാഹരണങ്ങൾ നമ്മൾ എഴുതി പഠിക്കുന്തോറും നമുക്കിത് നന്നായിട്ട് മനസ്സിലാവും. വളരെ എളുപ്പമുള്ള ഒരു വ്യാകരണ വിഭാഗമാണ് പ്രയോഗം. അത് നമ്മളൊന്ന് ഇത്തിരി ശ്രദ്ധ കൊടുക്കണം എന്നേ ഉള്ളൂ. നല്ല എളുപ്പമാണ്. ആർക്കെങ്കിലും ഇത് മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ വിളിക്കണം. സംശയങ്ങൾ അന്ന് അപ്പോഴപ്പോഴും തന്നെ ഇല്ലാതാക്കണം. ടെക്സ്റ്റിൽ നിന്ന് കൂടുതൽ ഉദാഹരണം കണ്ടെത്തി നിങ്ങൾ തന്നെ പ്രയോഗമൊക്കെ മാറ്റി പഠിക്കുക. ഞാനും നിങ്ങൾക്ക് ഓരോ പാഠത്തിൽ നിന്നും കൂടുതൽ കൂടുതൽ ഉദാഹരണങ്ങൾ ഞാനും തരാം.